മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ നിർണായകമായ യോഗം തിങ്കളാഴ്ച ചേരാനിരിക്കെ നേതൃമാറ്റം സംബന്ധിച്ച വ്യത്യസ്തമായ നിലപാടുമായി മുതിർന്ന നേതാക്കൾ വന്നിരിക്കുകയാണ്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ ഗാന്ധിയെ തന്നെ ഏൽപ്പിക്കണമെന്ന് അസം കോൺഗ്രസ് അധ്യക്ഷൻ റിപ്പുൻ ബോറ ഇടക്കാല അധ്യക്ഷ സോണിയാഗാന്ധിയോട് അഭ്യർത്ഥിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭയക്കുന്നത് രാഹുൽ ഗാന്ധിയെ മാത്രമാണ് എന്നായിരുന്നു ബോറയുടെ അഭിപ്രായം. സോണിയാഗാന്ധിയുമായും കോൺഗ്രസിന്റെ രാജ്യസഭാ എം പിമാരുമായും നടത്തിയ വീഡിയോ കോൺഫറൻസിൽ ഇക്കാര്യം താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുകയാണ്. മറ്റു പല നേതാക്കളും അത്തരത്തിലുള്ള ഒരു കാര്യമാണ് പറയുന്നത്. മോദി ഭയക്കുന്നത് രാഹുലിനെ മാത്രമാണ് എന്ന തരത്തിൽ തന്നെയാണ് അവരുടെയും പ്രസ്താവന എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. കോൺഗ്രസ് അടിമുടി മാറണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ സോണിയയ്ക്ക് കത്തയച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ വീണ്ടും സജീവമാകുന്നത്. സോണിയ തന്നെ പാർട്ടി അധ്യക്ഷയാകണമെന്നൊരു വിഭാഗവും രാഹുൽ കോൺഗ്രസ് അധ്യക്ഷനാകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മറ്റൊരു വിഭാഗം നേതാക്കളും രംഗത്തുണ്ട്. കോൺഗ്രസ് അടിമുടി മാറണമെന്ന് ആവശ്യപ്പെടുന്ന കത്ത് അനവസരത്തിലായി പോയി എന്ന് മുതിർന്ന നേതാവും മുൻ നിയമമന്ത്രിയുമായ അശ്വിൻ കുമാർ അഭിപ്രായപ്പെടുകയുണ്ടായി. തിരഞ്ഞെടുപ്പിലേക്ക് പോകാതെ പാർട്ടി സമന്വയത്തിലൂടെ മുന്നോട്ട് പോകണം എന്ന് മുതിർന്ന നേതാവ് സൽമാൻ ഖുർഷിദ് ആവശ്യപ്പെടുകയുണ്ടായി. രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും പൂർണ്ണ പിന്തുണയുണ്ട് എന്നും അദ്ദേഹത്തിന് പാർട്ടി അധ്യക്ഷന്റെ മേൽവിലാസം ഉണ്ടോ ഇല്ലയോ എന്നത് വലിയ കാര്യമല്ല എന്നും ഖുർഷിദ് അഭിപ്രായപ്പെടുകയുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത കഴിഞ്ഞ ജൂലൈയിലാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നത്. വീണ്ടും പാർട്ടി അധ്യക്ഷനാകാൻ താല്പര്യമില്ല എന്ന നിലപാടിൽ തന്നെയാണ് അദ്ദേഹം. ഈ ഒരു സാഹചര്യത്തിലാണ് സോണിയാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിയുന്നു എന്നുള്ള വാർത്തകൾ വീണ്ടും വരുന്നത്. എല്ലാവരും ചേർന്ന് പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താൻ സോണിയ നിർദ്ദേശിച്ചതായാണ് വിവരം. കോൺഗ്രസ് പാർട്ടിയിൽ ഗണ്യമായ മാറ്റങ്ങൾ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടി വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്നുൾപ്പെടെയുള്ള 23 മുതിർന്ന നേതാക്കന്മാർ സോണിയാഗാന്ധിക്ക് കത്ത് നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇടക്കാല അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ സോണിയ സന്നദ്ധത പ്രകടിപ്പിച്ചത്. തീരുമാനം നടക്കാൻ പോകുന്ന പ്രവർത്തക സമിതിയിൽ അറിയിക്കും. അതേസമയം വാർത്ത കോൺഗ്രസ് സ്ഥിരീകരിച്ചിട്ടില്ല. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ സമഗ്രമായ അഴിച്ചുപണി വേണമെന്നും ഇതിനായി അടിയന്തര നടപടി ആവശ്യമാണ് എന്നും ചൂണ്ടിക്കാട്ടിയാണ് രണ്ടാഴ്ച മുൻപ് കോൺഗ്രസ് നേതാക്കൾ സോണിയാഗാന്ധിക്ക് കത്തയച്ചത്. കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും ഫലപ്രദമായ നേതാക്കളെ തിരഞ്ഞെടുക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടതായാണ് വിവരം. പാർട്ടി ചുമതലയിലേക്കുള്ള തിരിച്ചുവരവിനായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇതുവരെയും താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല എങ്കിൽ കൂടി ഇത്തരത്തിൽ നേതാക്കന്മാർ ഉയർത്തുന്ന ആവശ്യം അനുസരിച്ചുകൊണ്ട് എങ്ങനെയാകും രാഹുൽ പ്രതികരിക്കുക എന്നുള്ളത് കോൺഗ്രസ് ഉറ്റുനോക്കുന്നുണ്ട്. അതേസമയം പാർട്ടിയിൽ തന്നെയുള്ള ചില നേതാക്കൾ രാഹുൽ ഗാന്ധിയുടെ തിരിച്ചു വരവിനെ എതിർക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. സോണിയാഗാന്ധി തന്നെ അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നാ മതി എന്ന തരത്തിലാണ് അവരുടെ നിലപാട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.